നമസ്കാരം. ഞാൻ റിൻസ് തോമസിൻ്റെ കുറട്ടിയിൽ നിന്നും. ശ്രദ്ധിക്കുക, ഇന്ന് ഈസ്റ്റർ ദിനമാണ് അല്ലേ? എല്ലാവർക്കും പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും എല്ലാം ഒരു നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഭരണാധികാരികൾക്കും ഈ ഈസ്റ്റർ സമർപ്പിക്കുന്നു. ഇന്ന് എൻ്റെ അപ്പച്ചനില്ലാത്ത ആദ്യത്തെ ഒരു ഈസ്റ്റർ കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. അപ്പോൾ ഈ ഈസ്റ്റർ നമുക്ക് പരസ്പരം വിഷ് ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു നല്ലൊരു പുലരി നമുക്ക് ഉണ്ടാകുവാനായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും. ഇനി നമുക്കെല്ലാവർക്കും ഈസ്റ്റർ വിഷ് ചെയ്യാമെന്ന ഒരു സംവിധാനം നമ്മൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ കൊറട്ടിയിൽ മാത്രമല്ല എല്ലാവർക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ ഈസ്റ്റർ വിഷസ് കൈമാറും. നമ്മളെല്ലാം കോവിഡിൻ്റെ ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിലാണ്. ലോകരാജ്യങ്ങളിലെല്ലാം കോവിഡ് അതിൻ്റെ സംഹാരതാണ്ഡവമാടുകയാണ്. ഈ അവസരത്തിൽ സ്നേഹത്തിൻ്റെ ദീപങ്ങൾ മിഴി തുറന്ന് ഈ മഹാമാരിയെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയട്ടെ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നമുക്കെല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ അർപ്പിക്കാൻ ആരെല്ലാം എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി ഈസ്റ്റർ ഒരിക്കൽ കൂടി എല്ലാവർക്കും. ഈസ്റ്ററിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ സ്നേഹപൂർവം നേരുന്നു. കോവിഡ് രോഗവും തുടർന്നുള്ള മരണങ്ങളും ലോകത്തെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ഈ മഹാമാരിയെ അതിജീവിച്ച് കൂടുതൽ ശക്തിയോടെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം. സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ച് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ കൊരട്ടി യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളും നേരുന്നുട്ടാ. ഈ കൊറോണ അതായത് കോവിഡ് 19 കാലത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഉത്ഥാനമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. എല്ലാ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. പരസ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും ഒരു ഹാപ്പി ഈസ്റ്റർ ആയിക്കോട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൊരട്ടിയിൽ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ആരോഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈസ്റ്റർ മംഗളങ്ങൾ വിയന്നയിൽ നിന്ന്. യൂറോപ്പിലുള്ള ഒരു സ്ഥലമാണ് വിയന്ന, ഓസ്ട്രിയ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും സക്കീരക്കാട് സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ ഈസ്റ്റർ ദിനാശംസകൾ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ നേരുന്നു. കൊറോണ ഭീതിയിൽ നിന്നും ജഗദീശ്വരൻ നമ്മെല്ലാവരെയും രക്ഷിക്കട്ടെ. പൊരട്ടിൽ നിന്നും ടി ജെ പോളും കുടുംബവും താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഹാരി വർഗീസ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ജോർജ് മേലേഡൻ, ഒമാനിയിൽ നിന്നാണ്. നിങ്ങൾക്കേവർക്കും ഉദിതനായ യേശു ക്രിസ്തുവിൻ്റെ ശാന്തിയും സമാധാനവും സന്തോഷവും അറിയിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. എൻ്റെ പേര് ആൻഡു, ഞാൻ കൊരട്ടി ജംഗ്ഷനിലെ ചുമട്ട് തൊഴിലാളിയാണ്. എൻ്റെ കൊരട്ടി എന്ന കൂട്ടായ്മയിലെ എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഹന്തചാരു കടാക്ഷമാലകൾ അർഗരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ,
വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഇപ്പോഴത്തെ ഈ കോവിഡ് എന്ന മഹാമാരി ഉണ്ടാക്കിയ പ്രത്യാഘാതം മനസ്സിലാക്കി എല്ലാവരും പ്രകൃതി ജീവിയായി ജീവിക്കുക. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ കൊറട്ടിയിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ലോകമെമ്പാടും കൊറോണ ഭീഷണിയെ നേരിടുന്ന ഈ അവസരത്തിൽ സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ച് അവരോടൊപ്പം സഹകരിക്കണമെന്ന് പ്രത്യേകം ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ കൊറട്ടിയിൽ ഓട്ടർഷോ ഓടിക്കുന്നു. എന്റെ കൊറട്ടി എന്ന കൂട്ടായ്മയിലെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ലോകരാജ്യങ്ങളെല്ലാം COVID-19 പ്രതിരോധിക്കുന്നതിനുള്ള അവരുടേതായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിലാണ് പ്രത്യാശയുടെ ആഘോഷമായ ഈസ്റ്റർ കടന്നെത്തുന്നത്. ഓരോ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്നത് പുതുപുത്തൻ പ്രതീക്ഷകളാണ്. നാം അതിജീവിക്കും. ഈ കൊറോണയെയും ഈ ദുരിതകാലവും കഴിഞ്ഞ് പുത്തൻ പ്രതീക്ഷയായി ഈ ഈസ്റ്റർ ദിനം മാറട്ടെ എന്നും, അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന വിളവെടുപ്പിൻ്റെ ഉത്സവമായ വിഷുവും കൂടി കടന്നു വരികയാണ്. രണ്ട് വിഷു ആയാലും ഈസ്റ്റർ ആയാലും ലോകത്തിന് സംഭാവന ചെയ്യുന്ന പ്രത്യാശയുടെ ആഘോഷങ്ങളാണ്. അപ്പോൾ ഏവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. നമസ്കാരം, ഞാൻ ദേവദാസ് കടക്കവട്ടം. ലോകമെങ്ങും കോവിഡ് ഭീതിയുടെ നിഴലിലായിരിക്കുന്ന ഈ അവസരത്തിൽ പുത്തൻ പ്രതീക്ഷകളുടെയും ത്യാഗത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പുതിയ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ കൂടി. ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. നമസ്കാരം, ഞാൻ ജോർജ് ഐനിക്കൽ. ഇന്ന് ലോകമെമ്പാടും കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ പകച്ചു നിൽക്കുക. സഹനത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളായ ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ ഈ മഹാമാരിയെ അതിജീവിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. സാഹചര്യം വളരെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ കൊരട്ടി എന്ന ഗ്രൂപ്പിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. Thank you.
മേയർ സെബാസ്റ്റ്യൻ, മുൻ കുരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ഉയർപ്പ് വരുന്ന ആശംസകൾ. ഈ ഈസ്റ്റർ ദിനത്തിൽ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ സന്നദ്ധ സേവാംഗമായതിനാൽ കമ്മ്യൂണിറ്റി കിച്ചൻ വഴി ആഹാരം എത്തിച്ചു കൊടുക്കുവാനുള്ള തിരക്കിലാണ്. ഈ വേളയിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഇന്ന് ആഹാരം എത്തിക്കുന്ന തിരക്കിലാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ആവശ്യ മരുന്നുകൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ തവണത്തെ ഈസ്റ്റർ ആഘോഷങ്ങളെല്ലാം പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ മുഴുകി നിൽക്കുന്നത് കൊണ്ട് യാതൊരുവിധ ആഘോഷങ്ങളും ഇല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന മഹാമാരി നമ്മെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണം, എങ്ങനെ പ്രത്യാശാപൂർവ്വം പെരുമാറണം എന്നാണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വർഷത്തെ ഈസ്റ്റർ അതുകൊണ്ട് തന്നെ വലിയ സന്ദേശമാണ് നമ്മൾ നൽകുന്നത്. പ്രത്യാശ കൈവിടാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിൻ്റെ ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ നമ്മൾ കൃത്യമായ രീതിയിൽ, കൃത്യമായ അർത്ഥത്തിൽ ആചരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കൊരട്ടി എന്ന യൂട്യൂബ് ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്കും മുഴുവൻ ആശംസകൾ നേരുന്നു. ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഇപ്പോഴത്തെ ഈ കോവിഡ് എന്ന മഹാമാരി ഉണ്ടാക്കിയ പ്രത്യാഘാതം മനസ്സിലാക്കി എല്ലാവരും പ്രകൃതി ജീവിയായി ജീവിക്കുക. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ. പാൽ പായസുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നീക്കുക എന്തിനോ, ചെങ്കതളിക്കൂമ്പി ചെറുതുമ്പിയായി തേനുണ്ണുവാൻ, കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാൻ കനി വീട്ടുക, ഇനിയുമി തൊടികളിൽ കളിയാടാൻ മോഹം, ശ്രീരാഗമോ തേടുന്നു നീ വീണതിൽ പൊൻതന്ത്രി. ഹാപ്പി ഈസ്റ്റർ, സ്റ്റേ സേഫ് ഇറ്റ് ഹോം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.
ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ ഈ വർഷം എല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുക. ഗുണിച്ചേട്ടാ, ഈസ്റ്റർ മംഗളങ്ങൾ. എല്ലാവർക്കും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പുണ്യത്തിന്റെയും ഒരായിരുന്നു ഈസ്റ്റർ മംഗളം. എന്താണ് ഈ ഈസ്റ്റർ നമുക്ക് തരുന്ന അറിവ്? പുണ്യത്തിന്റെ വിജയം, സ്നേഹത്തിന്റെ വിജയം, നന്മയുടെ വിജയം. കോവിഡ് വൈറസ് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഐക്യം, നമ്മുടെ ശക്തി നമ്മൾ ആ വൈറസിനെ എതിർത്ത് തോൽപ്പിക്കുകയാണ്. ആ ഐക്യവും ആ സ്നേഹവും ആ ഒത്തൊരുമയും നമുക്ക് ഈസ്റ്ററിന്റെ പുണ്യത്തിലും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരായിരം സ്നേഹത്തോടെ നന്ദി. സഹനത്തിനപ്പുറം ഒരു ഉദയമുണ്ട്. വിധേയനായ യേശു പ്രത്യാശ നൽകുന്നവനാണ്, പ്രതീക്ഷ നൽകുന്നവനാണ്. നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഈ മഹാവ്യാധിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. പ്രത്യാശയുള്ളവരാകുക. ഏവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ കർത്താനുത്ഥാനത്തിലുള്ള പ്രതീക്ഷ നമ്മളെങ്ങനെ ജീവിപ്പിക്കുന്നു, ആ ഒരു കാര്യം നമ്മൾ ഇന്ന് ഇപ്പോൾ അനുസ്മരിക്കുന്ന കാര്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആ ഒരു വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ മറ്റുള്ളവർക്കായി ജീവിക്കാൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ച ഈ അവസരത്തിൽ എങ്ങനെ മറ്റുള്ളവർക്കായി നമുക്ക് ജീവിക്കാൻ പറ്റും? ഞാൻ മൂലം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവാതെ നമ്മൾ സ്വയം ശൂന്യമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും എനിക്ക് രക്ഷയാവാൻ എനിക്കിങ്ങനെ സാധിക്കാൻ പറ്റും. ആ ഒരു സന്ദേശം ഇന്ന് ഈസ്റ്റർ തമ്മിൽ വരുന്ന കാര്യം. അപ്പോൾ പ്രത്യാശ നമ്മൾ നിരാശനാക്കുന്നില്ല. നാളെയും നമ്മൾ വീണ്ടും കാണണം. അപ്പോൾ സഹോദര്യം പുതുക്കാൻ, കെട്ടിപ്പിടിച്ച് വീണ്ടും ആശംസകൾ നേരാൻ, സ്നേഹവും സമാധാനവും ക്ഷമയും എന്നെന്നും പുലർത്താനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരുക്കിക്കൂടി ഈ ഉള്ളവൻ്റെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. മറ്റുള്ളവർക്കായി ജീവിക്കാൻ കർത്താവ് എങ്ങനെ നന്മയ്ക്ക് മേൽ വിജയം നേടി, തിന്മയ്ക്ക് മേൽ വിജയം നേടി, അപ്പോൾ ആ ഒരു നല്ല മാതൃക നമ്മയും അനുഗ്രഹിക്കട്ടെ. ഈശോ തമ്പുരാൻ ഉയർച്ചയെത്തിക്കുക, തൻ്റെ സമാധാനത്തിൽ നിറച്ച് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു. ഞാൻ ജിയോ ഡേവി, ഗോപുരൻ ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ്. കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ എല്ലാവരെയും ഈ ദിനത്തിൽ സ്മരിച്ചുകൊണ്ട് ലോക്ക്ഡൗൺ മൂലം ക്ലേശിക്കുന്ന എല്ലാവർക്കും പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും ഈസ്റ്റർ വിഷു ആശംസകൾ.